ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന വാർത്തകൾ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ വാക്സിൻ വിതരണം ഇരുന്നൂറ് കോടി ഡോസ് പിന്നിട്ടു പ്രധാനമന്ത്രിയും ലോകാരോഗ്യ സംഘടനയും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ നാളെ തുടക്കം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി മാർഗരറ്റ് ആൽവ പ്രതിപക്ഷ ക്ലാസ് പ്രസിദ്ധീകരിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ ഈ മാസം പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും നിയമസഭകളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം അഞ്ചുവരെ നമ്പർ മുറിയിലും അതത് നിയമസഭകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ബൂത്തുകളിലുമാണ് വോട്ടെടുപ്പ് എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീമതി ദ്രൌപതി മുർമുവും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥി ശ്രീ യശ്വന്ത് സിൻഹയുമാണ് മത്സരരംഗത്ത് ഈ മാസം പുതിയ രാഷ്ട്രപതി ചുമതലയേൽക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മുൻ കേന്ദ്രമന്ത്രി മാർഗരറ്റ് ആൽവയെ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തെ തുടർന്ന് എൻസിപി നേതാവ് ശരത് പവാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായും ശ്രീമതി ആൽവ സേവനമനുഷ്ഠിച്ചിട്ടു എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പശ്ചിമബംഗാൾ ഗവർണർ ജഗദീപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത മാസം വോട്ടെടുപ്പ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും അടുത്ത മാസം പന്ത്രണ്ട് വരെ ദിവസങ്ങളിൽ സഭ ചേരും കുടുംബ കോടതി ഭേദഗതി ബിൽ വനസംരക്ഷണ ഭേദഗതി ബിൽ പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളും സമ്മേളന കാലയളവിൽ നടക്കും അഗ്നിപഥ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങി നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കോൺഗ്രസ് എം മല്ലികാർജ്ജുൻ ഖാർഗെ ജയറാം രമേശ് തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ധോപാധ്യായ രാഷ്ട്രീയ ലോക്ദൾ പ്രതിനിധി ജയന്ത് ചൌധരി ഡി എംകെയുടെ തിരുച്ചി ശിവ തുടങ്ങി മുപ്പത്തിയഞ്ചോളം പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭയിലെ സർവകക്ഷിയോഗം ചെയർമാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വിളിച്ചുചേർത്തിട്ടു് ലോക്സഭയിലെ സർവകക്ഷിയോഗം ഇന്നലെ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു സഭാ സമ്മേളനം സുഗമമായി പുരോഗമിക്കുന്നതിന് ആവശ്യമായ പിന്തുണ കക്ഷി നേതാക്കൾ വാഗ്ദാനം ചെയ്തു കോവിഡ് പ്രതിരോധ യജ്ഞത്തിന് കീഴിൽ രാജ്യത്ത് നൽകിയ കുത്തിവയ്പ്പുകളുടെ എണ്ണം ഇരുനൂറ് കോടി കവിഞ്ഞു അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന് രാജ്യത്തെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു വിശദാംശങ്ങളിലേക്ക് ജനുവരി പതിനാറിനാണ് രാജ്യത്ത് കോവിഡ് പ്രതിരോധ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് പതിനെട്ട് മാസത്തെ കാലയളവ് കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി കുത്തിവയ്പുകൾ എന്ന വലിയ നേട്ടം കൈവരിക്കാൻ രാജ്യത്തിനായി രാജ്യം കൈവരിച്ച ഈ നേട്ടം മഹാമാരിക്കെതിരെയുള്ള ആഗോള പോരാട്ടത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി പ്രതിരോധ യജ്ഞവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുമോദിച്ചു ശാസ്ത്രീയ ഗവേഷണം വാക്സിൻ നിർമ്മാണം വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നത് എന്നിവയ്ക്ക് കൊടുത്ത മുന്തിയ പരിഗണന ഈ നേട്ടം കൈവരിക്കുന്നതിൽ രാജ്യത്തെ സഹായിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആകാശവാണിയോട് പറഞ്ഞു ഇരുനൂറ് കോടി വാക്സിൻ ഡോസുകൾ എന്ന നേട്ടം കൈവരിച്ചതിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ അഭിനന്ദിച്ചു മഹാമാരിയുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇതിലും ലോകാരോഗ്യ സംഘടന ദക്ഷിണ പൂർവേഷ്യൻ മേഖലാ ഡയറക്ടർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് കഴിഞ്ഞ കഴിഞ്ഞൂറിനുള്ളിൽ ഇരുപതിനായിരത്തിലധികം പുതിയ കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർ പേർ രോഗമുക്തരായി നിലവിൽ ചികിത്സയിലു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള സ്പ്രിന്റ് ചലഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും ന്യൂഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിലാണ് പരിപാടി ആത്മനിർഭർ ഭാരത് മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പുകളിൽ ഒന്നായാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വത്തെ കണക്കാക്കുന്നത് ഇന്ത്യൻ നാവികസേനയിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് സ്പ്രിങ് ചലഞ്ച് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി രാജ്യത്ത് വികസിപ്പിച്ചിലധികം നവീന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും നാവികസേനയ്ക്ക് ലഭ്യമാക്കും ഇന്ത്യ ചൈന സൈനികതല ചർച്ചകൾക്ക് തുടക്കമായി ഇരു ഇരുരാജ്യങ്ങളുടെയും കരസേനാ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ചർച്ച ലഡാക്കിലെ ചുഷുൽ മോൾഡോയിലാണ് നടക്കുന്നത് ഇത് യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ മേഖലയിലാണ് ലഫ്റ്റനന്റ് ജനറൽ എ സെൻഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണരേഖാ പ്രദേശത്തു നിന്നും സൈനികരെ പിൻവലിക്കുന്നതാണ് പ്രധാന ചർച്ചാ വിഷയം ൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രാജ്യത്ത് ചരക്ക് സേവന നികുതി പരിഷ്കരണം നാളെ നിലവിൽ വരും അരി ഉൾപ്പെടെയുള്ള ധാന്യവർഗ്ഗങ്ങളുടെ ചരക്ക് സേവന നികുതിയിൽ വ്യക്തത വേണമെന്ന് കേരള ധനവകുപ്പ് ജി എസ് ടി സമിതിയോട് ആവശ്യപ്പെട്ടു അരിക്കും പയറുവർഗങ്ങൾക്കും അഞ്ച് ശതമാനം ജിഎസ് ടി ഏർപ്പെടുത്തുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാക്ക് ചെയ്ത ലേബൽ പതിപ്പിച്ച ആട്ട പനീർ തൈര് എന്നിവയ്ക്കും അഞ്ച് ശതമാനം നികുതി ബാധകമാണ് എൽ ഇ ഡി വിളക്കുകളുടെ നികുതി പന്ത്രണ്ടിൽ നിന്നും ടി കൌൺസിൽ യോഗത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് നാളെ മുതൽ മിൽമയുടെ പാലൊഴികെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും പുതുക്കിയ ജിഎസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി തൈരിനും കട്ടിമോരിനും സംഭാരത്തിനും വില കൂടും പാക്കറ്റിന് മൂന്ന് രൂപ മുതൽ വർധനയുണ്ടാകുമെന്ന് മിൽമ എറണാകുളം മേഖല ചെയർമാൻ കൊച്ചിയിൽ പറഞ്ഞു വാനരവസൂരി ലക്ഷണങ്ങൾ ഉള്ളവരും രോഗികളുമായി സമ്പർക്കമുണ്ടായതായി സംശയിക്കുന്നവരും ഹെൽപ് ഡെസ്ക് സേവനം തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കോഴിക്കോട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഹെൽപ് ഡെസ്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നു നാളെ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും സംസ്ഥാനത്ത് ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും അറിയിച്ചു ഈ വർഷത്തെ വ്യോമസേനാ ദിന പരേഡ് ചണ്ഡീഗഡിൽ നടക്കുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി അറിയിച്ചു പ്രധാന പരിപാടികൾ ഡൽഹിക്ക് പുറത്തും സംഘടിപ്പിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായും സേനയുടെ കഴിവ് രാജ്യത്തെ എല്ലാ യുവജനങ്ങളിലേക്കും എത്തിക്കുന്നതിനുമായാണ് പരേഡ് ഓരോ വർഷവും പുതിയ സ്ഥലങ്ങളിൽ നടത്തുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടക്കുന്ന നീക്കങ്ങൾ സേന തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു അഗ്നിപദ്ധ റിക്രൂട്ട്മെന്റിനായി ഏഴ് ദശാംശം അഞ്ച് ലക്ഷം അപേക്ഷകൾ ലഭിച്ചതായും സായുധസേനയിൽ ചേരാനുള്ള യുവജനങ്ങളുടെ താൽപര്യമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ഭീകരരുടെ വെടിയേറ്റ് ഒരു സിആർപിഎഫ് ഓഫീസർ മരിച്ചു പുൽവാമ പട്ടണത്തിലെ ഗംഗു ക്രോസിംഗിനടുത്തുള്ള ഒരു ചെക്ക് പോസ്റ്റിലേക്ക് ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം ഇതേ തുടർന്ന് സുരക്ഷാസേന പ്രദേശം വളഞ്ഞു ഐ സി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് തൊണ്ണൂറ്റിയൊൻപത് ഒൻപത് ഏഴാണ് വിജയശതമാനം ഡബ്ല്യൂഡബ്ല്യൂഡബ്ല് ഒര് ജി എന്ന വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം രണ്ടു സെമസ്റ്ററുകളിലായി നടന്ന പരീക്ഷയിൽ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിയാണ് അന്തിമഫലം കണക്കാക്കിയത് മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഇന്ന് നടന്നു രാജ്യത്തെ അഞ്ഞൂറ്റി നഗരങ്ങളിലും രാജ്യത്തിന് പുറത്തുള്ള പതിനാല് നഗരങ്ങളിലുമായി മൂവായിരത്തി അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി അറുപത് റൺസിന്റെ വിജയലക്ഷ്യം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ എല്ലാവരും പുറത്തായി ടീമുകളും ഓരോ വിജയം നേടിയിരുന്നു ഇന്നത്തെ വിജയിക്ക് പരമ്പര സ്വന്തമാക്കാം സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധു കരസ്ഥമാക്കി ഇതാദ്യമായാണ് സിന്ധുവിന് ഈ നേട്ടം ലഭിക്കുന്നത് ഈ വർഷം സിന്ധുവിന് ലഭിക്കുന്ന മൂന്നാം കിരീടമാണിത് കിരീടനേട്ടത്തിൽ പി വി സിന്ധുവിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു സിന്ധുവിന്റെ വിജയം രാജ്യത്തിന് അഭിമാനം പകരുന്നതാണെന്നും വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് ഈ വിജയം പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി എന്നിവരും സിന്ധുവിന് അഭിനന്ദനം അറിയിച്ചു വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം അന്തർവാഹിനി ഐ എൻ എസ് സിന്ധുധ്വജ് ഇന്നലെ ഡീകമ്മിഷൻ ചെയ്തു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ വാക്സിൻ വിതരണം കോടി ഡോസ് പിന്നിട്ടു അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രിയും ലോകാരോഗ്യ സംഘടനയും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം രാഷ്ട്രപതി വോട്ടെടുപ്പും ഉപരാഷ്ട്രപതി മാർഗ്രറ്റ് ആൽവ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഐസിഎസ്ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം